ഓസ്ട്രേലിയ ബഹ്റൈൻ ബെൽജിയം കാനഡ ഡെൻമാർക്ക് ജർമ്മനി ഇറ്റലി ജപ്പാൻ നെതർലൻഡ്സ് ന്യൂസിലൻഡ് റിപ്പബ്ലിക് ഓഫ് കൊറിയ സിംഗപ്പൂർ യുണൈറ്റഡ് കിങ്ഡം ഈ രാജ്യങ്ങളെല്ലാം സൂക്ഷിച്ചോളൂ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഹൂതികൾ അതെ സമുദ്ര സുരക്ഷ നഷ്ടപ്പെടും യു എസിന്റെ ചെങ്കടൽ സഖ്യത്തിൽ ചേരുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഭൂതികളുടെ അന്ത്യശാസനം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ചെങ്കടൽ സഖ്യത്തിൽ ചേരുന്ന രാജ്യങ്ങൾക്കാ ഭൂതികളുടെ മുന്നറിയിപ്പ് സഖ്യത്തിൽ ചേർന്നാൽ രാജ്യങ്ങളുടെ സമുദ്ര സുരക്ഷ നഷ്ടപ്പെടുകയും ഏത് സമയത്തും ആക്രമണമുണ്ടാവുകയും ചെയ്യുമെന്ന് യമനിലെ ഹൂദി പരമോന്നത സമിതി തലവൻ മുഹമ്മദ് അലി അൽ ഹൂത്തി പറഞ്ഞു ബിബിസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അൽ ഹൂത്തി ഇക്കാര്യം പറഞ്ഞത് അതേസമയം ഇസ്രയേൽ ലക്ഷ്യമാക്കി നീങ്ങാത്ത ഏത് കപ്പലുകൾക്കും ചെങ്കടലിലൂടെ സുഗമമായി യാത്ര ചെയ്യാമെന്നും ഹൂദികൾ അറിയിച്ചു ഓസ്ട്രേലിയ ബഹ്റൈൻ ബെൽജിയം കാനഡ ഡെൻമാർക്ക് ജർമ്മനി ഇറ്റലി ജപ്പാൻ നെതർലൻഡ്സ് ന്യൂസിലന്റ് റിപ്പബ്ലിക് ഓഫ് കൊറിയ സി സിംഗപ്പൂർ യുണൈറ്റഡ് കിങ്ഡം എന്നിവയാണ് നിലവിൽ യു എസിന്റെ നേതൃത്വത്തിലുള്ള ബഹുരാഷ്ട്ര സേനയിൽ ഉൾപ്പെടുന്നത് നേരത്തെ ഇറ്റലിയും സ്പെയിനും ഫ്രാൻസും സഖ്യത്തിൽ നിന്ന് പിന്മാറിയിരുന്നു അതേസമയം ഇസ്രയേൽ ഹമാസ് യുദ്ധം ഒടുവിൽ തുർക്കിയുടെ കാല് പിടിച്ച് അമേരിക്ക തങ്ങളെ കൊണ്ട് ഇതിനൊന്നും പയ്യ ഇനി തുർക്കി സഹായിച്ചേ പറ്റുള്ളൂ ഗാസായുദ്ധം വ്യാപിക്കുന്നത് തടയാനുള്ള നീക്കവുമായി അമേരിക്ക തുർക്കിയുടെ സഹായം തേടിയിരിക്കുകയാണ് ആന്റണി ബ്ലിങ്കൻ എന്തൊരു അസംബന്ധമല്ലേ ഇസ്രയേലിന് ആയുധങ്ങളും യുദ്ധത്തെയും പകർന്നു നൽകിയ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒടുവിൽ തുർക്കിയുടെ സഹായം വേണമത്രേ അതും യുദ്ധം നിർത്താൻ യുദ്ധം തുടങ്ങാനുള്ള സകല സന്നാഹങ്ങളും ആയുധങ്ങളും ഒക്കെ നൽകി ഇസ്രയേലിനെ കൂടുതൽ പ്രചോദിപ്പിച്ച രാജ്യമാണ് അമേരിക്ക ഇസ്രയേൽ ലബനൺ അതിർത്തിയിൽ പ്രക്ഷുബ്ധാവസ്ഥ മാറ്റമില്ലാതെ തുടരുന്നതിനിടെ യുദ്ധവ്യാപ്തി തടയാനുള്ള നീക്കങ്ങളുമായി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഹിസ്ബുള്ള പ്രതിനിധി സംഘവും യൂറോപ്യൻ യൂണിയൻ വിദേശ നയകാര്യ മേധാവി ജോസഫ് ബോറലുമായി ബെറൂത്തിൽ ചർച്ച നടന്നു പ്രതിസന്ധി പരിഹരിക്കാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ തുർക്കിയുടെ സഹായം തേടി തുർക്കിയായ പ്രസിഡന്റ് റജബ് ത്വയിബ് ഉർദുഗാനുമായും വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാനുമായും ആന്റണി ബ്ലിങ്കൺ ചർച്ച നടത്തി ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുറന്തള്ളില്ല എന്ന നിലപാടാണ് അമേരിക്കയുടേതെന്ന് ബ്ലിങ്കൻ പറഞ്ഞു യുദ്ധവ്യാപ്തി മേഖലയിലെ രാജ്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നും പലസ്തീൻ പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരമാണ് വേണ്ടതെന്നും ബ്ലിങ്കൻ പറഞ്ഞു ജോർദാൻ ഖത്തർ യു സൗദി അറേബ്യ ഇസ്രായേൽ ഈജിപ്ത് വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലും ബ്ലിങ്കൻ സന്ദർശിക്കും യുദ്ധാനന്തര ഗാസയാണ് പ്രധാന ചർച്ചാ വിഷയം അതിനിടെ ഹമാസ് നേതാവ് സാലിഹ് അൽ അറൂറി വധത്തിന് തിരിച്ചടിയായി ലബനിൽ നിന്ന് ഇസ്രയേലിലേക്ക് അറുപത്തിരണ്ട് റോക്കറ്റുകൾ ഹിസ്ബുല്ല വിക്ഷേപിച്ചു പിന്നാലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി ഇസ്രയേലിലെ വ്യോമ നിരീക്ഷണ കേന്ദ്രമായ മൌണ്ട് മൊറോണിനെ ലക്ഷ്യമിട്ടാണ് ഇന്നലെ അറുപത്തിരണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചത് നിരീക്ഷണ കേന്ദ്രവും രണ്ട് സൈനിക കേന്ദ്രങ്ങളും തകർത്തതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രായേൽ കാര്യമായ നഷ്ടമൊന്നും സംഭവിച്ചില്ല എന്നറിയിച്ചു ഐദൽ ഷോ യാരോ റാമിയ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ പോർ വിമാനങ്ങൾ ആക്രമണം നടത്തി ഖാൻ യൂണൂസിലും പരിസര പ്രദേശങ്ങളിലും വീടുകളും അഭയാർത്ഥി ക്യാമ്പുകളും ലക്ഷ്യമിട്ട് ഇസ്രയേൽ കനത്ത വ്യോമ ആക്രമണം തുടരുകയാണ് മണിക്കൂറി കൊല്ലപ്പെട്ടതോടെ ആകെ മരണം അൻപത്തി എട്ടായിരത്തി ആറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലും ഇസ്രയേലിന്റെ വ്യാപക പരിശോധനയും അറസ്റ്റും തുടരുകയാണ് അതേസമയം ഖാൻ യൂണൂസിലെ ബനൈസ് സുഹളിയിൽ എട്ട് ഇസ്രയേലി കര ഏറ്റുമുട്ടൽ ിൽ കൊലപ്പെടുത്തിയതായി അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചു ഗാസയിലെ അൽ തൂഫ ഖബർസ്ഥാനിലെ ആയിരത്തി ഒരുന്നൂറ് ഖബറുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത നൂറ്റി അൻപത് മൃതദേഹങ്ങൾ ഇസ്രയേൽ സൈനികർ കടത്തിയതായി ഗാസ സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചു ചെങ്കടലിൽ കപ്പലിന് നേരെ യെമനൽ നിന്ന് ഡ്രോൺ തങ്ങളുടെ യുദ്ധക്കപ്പൽ തകർത്തതായി യു എസ് സെൻട്രൽ കമാൻഡും അറിയിച്ചിട്ടുണ്ട് ഹൈഫയിൽ നദന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് റാലി നടന്നു സൈനിക മേധാവിയെയും സൈന്യത്തെയും പരാജയപ്പെടുത്താൻ മന്ത്രിമാർ പ്രവർത്തിക്കുമെന്നാരോപിച്ച് നൂറ്റി അറുപത്തിയൊൻപത് മുൻ സൈനിക കമാൻഡർമാരാണ് ഇസ്രയേലിൽ രംഗത്ത് വന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി